മിനുക്ക് വേഷങ്ങളുടെ ആചാര്യൻ മാത്തൂർ ഗോവിന്ദൻകുട്ടി ഓർമ്മയാകുമ്പോൾ സാത്വിക വേഷങ്ങളുടെ തലമുതിർന്ന കലാകാരനെയാണ് കഥകളി അരങ്ങിന് നഷ്ടമാകുന്നത്. നിരവധി വേദികളിൽ ബ്രാഹ്മണനായും നാരദനായും പകർന്നാടിയ മാത്തൂരാശാൻ കളിയരങ്ങിന്റെ ശാന്തമുഖമായിരുന്നു. 1940 കുട്ടനാട്ടിലെ മാത്തൂർ കുടുംബത്തിലായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ ജനനം. ജന്മസിദ്ധമായി കിട്ടിയ കലാവാസനയെ പരിപോഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരുന്നു. 14 വയസ്സിൽ കഥകളി അഭ്യസിക്കാൻ തുടങ്ങി. നെടുമുടി കുട്ടപ്പ പണിക്കരായിരുന്നു ആദ്യ ഗുരു. നല്ലൊരു വേഷക്കാരനായി തെളിഞ്ഞ ശേഷമായിരുന്നു അരങ്ങേറ്റം. തകഴി ക്ഷേത്രത്തിൽ കാലകേയവധത്തിലെ ഇന്ദ്രാണിയായി മാത്തൂർ അരങ്ങേറുമ്പോൾ കളി കാണാൻ സദസ്സിലുണ്ടായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻനായർ ആശാന് ആ ഇന്ദ്രാണിയെ നന്നേ ബോധിച്ചു. കലാമണ്ഡലത്തിലേക്കുള്ള മടക്കത്തിൽ ഗോവിന്ദൻകുട്ടിയെ അദ്ദേഹം കൂടെ കൂട്ടി. അതുവരെ തെക്കൻ ശൈലി അഭ്യസിച്ചിരുന്ന മാത്തൂരിന് വടക്കൻ ശൈലി ചൊല്ലി അടിച്ചത് കൃഷ്ണനായരാശാനായിരുന്നു. എന്നാലും കളിയരങ്ങിൽ എക്കാലത്തും തെക്കൻ ചിട്ടയുടെ വക്താവായിരുന്നു മാത്തൂർ ഗോവിന്ദൻകുട്ടി. ആദ്യമൊന്നും സ്ത്രീവേഷങ്ങളോട് പ്രത്യേക മമത മാത്തൂരാശാനില്ലായിരുന്നു. സ്ത്രീവേഷങ്ങളുടെ അമരക്കാരനായി അക്കാലത്ത് പേരുകേട്ട കുടമാളൂർ കരുണാകരൻ നായരെ കണ്ടുമുട്ടിയതാണ് മാത്തൂരിനെ മിനുക്കിന്റെ ലാസ്യത്തിലേക്ക് കളം മാറ്റിയത്. കുടമാളൂരിന്റെ നളചരിതത്തിലെ ദമയന്തി മാത്തൂരിനെ അത്രമേൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്ത് കുടമാളൂരിന്റെ കളരിയിൽ അദ്ദേഹം ജീവിതം സമർപ്പിച്ചു. വിടർന്ന മിഴികളും അസാമാന്യ വേഷപ്പകർച്ചയും അതിസുന്ദര മന്ദഹാസവും മാത്തൂരിന്റെ നായികാവേഷങ്ങളുടെ രസമേറ്റി. ഇടക്കാലത്ത് മാത്തൂർ സാത്വിക ഭാവങ്ങളിലേക്ക് ചുവടുമാറി. അവിടെയും ഭാവപ്പകർച്ച കൊണ്ട് അദ്ദേഹം ഒറ്റയാനായി. സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ, കുചേലൻ, നാരദൻ, ശുക്രൻ തുടങ്ങിയ മിനുക്കുവേഷങ്ങൾ അന്നോളം കളിയാസ്വാദകർ കണ്ടിട്ടില്ലാത്ത മനോധർമ്മത്തോടെ അവതരിപ്പിച്ച മാത്തൂർ കോവിഡിന്റെ പിടിയിലമർന്ന് ജീവിതത്തിന്റെ കച്ചയഴിക്കുമ്പോൾ കളിപ്രേമികൾക്ക് മിനുക്കിന്റെ സമ്പന്നതയാണ് ഇല്ലാതാവുന്നത്. ധന്യ കിരൺ, മനോരമ ന്യൂസ്.